മാത്യു കുഴൽനാടനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. മാത്യു കുഴൽനാടൻ സർക്കാർ പുറംപോക്ക് കയ്യേറി മതിൽ നിർമ്മിച്ചുവെന്ന് വിജിലൻസ്. 50 സെന്റ് ഭൂമിയാണ് കയ്യേറിയതെന്നാണ് കണ്ടെത്തൽ. ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി. അതേസമയം കേസിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വിവരങ്ങൾ ജോസിൽ നൽകും. ജോസിൽ, നിരവധി ക്രമക്കേടുകളാണ് ഭൂമി രജിസ്ട്രേഷനിലടക്കം കണ്ടെത്തിയത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ബിനു, ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLA ഗുരുതര കണ്ടെത്തലുകളാണ് വിജിലൻസ് നടത്തിയിരിക്കുന്നത്. കേസിൽ 3 മണിക്കൂറുകളോളം തൊടുപുഴ മുട്ടം ഓഫീസിൽ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു. നിർണായകമായ കണ്ടെത്തലുകളിലേക്കാണ് വിജിലൻസ് എത്തിയത്. MLA 50 സെന്റ് മിച്ച ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്നാണ് വിവരം. പുറംപോക്ക് ഭൂമി കയ്യേറി മതിൽ നിർമ്മിച്ചു. ഭൂമി രജിസ്റ്റർ ചെയ്തതിലും ക്രമക്കേടുണ്ട്. 1000 ചതുർശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു. ഇതിലൂടെ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളതായിട്ടാണ് സൂചന. വിജിലൻസ് DYSP ഷാജു ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കുഴൽനാടന്റെ കൈവശമുള്ള വസ്തു മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതാണ്. ഈ ഭൂമി എങ്ങനെയാണ് കൈമാറ്റം ചെയ്തതെന്ന് വ്യക്തമാകാനുണ്ട്. രജിസ്ട്രേഷൻ നടത്താൻ പാടില്ലാത്ത ഭൂമിയാണിത്. വിജിലൻസ് അധികൃതർ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതാണ് എന്നറിഞ്ഞതാണോ ഇടപാട് നടത്തിയെന്ന ചോദ്യത്തിന് അറിഞ്ഞില്ലായിരുന്നു എന്നാണ് കുഴൽനാടന്റെ മറുപടി കൊടുത്തത്. 50 സെന്റ് ഭൂമി അധികമായി വന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നും തന്നെയാൾ സ്ഥാപിച്ചിരുന്ന അതിരുകൾ തന്നെയാണ് ഇപ്പോഴുള്ളതെന്നുമായിരുന്നു ആണ് MLA മറുപടി പറഞ്ഞത്. MLA ആകുന്നതിന് മുമ്പ് നടന്ന ഇടപാടായതിനാൽ അഴിമതി നിരോധന നിയമത്തിൽ ചേർക്കാനാവില്ല എന്നൊരു വാദവും MLA നടത്തി. പക്ഷേ MLA ആയ ശേഷം പോക്കുവരവ് നടത്തിയിട്ടുണ്ട്. ഇത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് വിജിലൻസ് പറയുന്നത്. മതിൽ നിർമ്മിച്ചിരിക്കുന്നതാണെങ്കിൽ പുറംപോക്ക് ഭൂമിയിലാണ്. 1000 ചതുർശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം എന്തുകൊണ്ട് ആധാരത്തിൽ കാണിച്ചില്ല എന്ന ചോദ്യത്തിന് നിയമപരമായി അങ്ങനെ ഒരു കെട്ടിടം ഉള്ളതായി രേഖകളിൽ ഒന്നുമില്ലായിരുന്നു എന്നാണ് MLA മറുപടി. ഉപയോഗ യോഗ്യമല്ലാത്ത അവസ്ഥയിലായിരുന്നു കെട്ടിടം എന്നൊക്കെ ഉള്ള നിലപാടാണ് MLA സ്വീകരിച്ചത്. ഇത് പഴയ കെട്ടിടമല്ലെന്നും പൂർത്തിയാകാത്ത പുതിയ കെട്ടിടമാണെന്നും വിജിലൻസ് അധികൃതർ വ്യക്തമാക്കുന്നു. 17 ലക്ഷം രൂപയാണ് വിജിലൻസ് കണക്കാക്കുന്ന ഇതിന്റെ മൂല്യം. ഇങ്ങനെ വിജിലൻസ് ഗുരുതരമായ വിലയിരുത്തലുകളാണ് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. വിനു. ശരി, മാത്യു കുഴൽനാടിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. മാത്യു കുഴൽനാടൻ സർക്കാർ പുറംപോക്ക് കയ്യേറി മതിൽ നിർമ്മിച്ചുവെന്ന വിജിലൻസ്. 50 സെന്റ് ഭൂമി കയ്യേറിയെന്നാണ് കണ്ടെത്തൽ. ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി. അതേസമയം അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാത്യു കുഴൽനാടനും പറഞ്ഞു. വിവരങ്ങളാണ് ജോസിൽ നൽകിക്കൊണ്ടിരുന്നത്.